വില്ലേജ് ഓഫീസർ കൊടുത്ത റിപ്പോർട്ട് ഒരിക്കലും കലക്ടറേറ്റ് ചെയ്തില്ല. അതൊരു കോൺസ്പിറസിയുടെ ഭാഗമാണ്, അതൊരു കോൺസ്പിറസിയുടെ ഭാഗമാണ്. ആ പിന്നെ അങ്ങ് പറയില്ല, അങ്ങ് ചേർക്കല. പിന്നെ ഈ പിന്നെ ദിവ്യയുടെ മാറ്റർ ഞാൻ പറയാം. ദിവ്യ പിന്നെ ജാമ്യം കിട്ടി പോലും, ജാമ്യം കിട്ടിയില്ല പോലും എനിക്ക് എൻ്റെ ഒരു കൺസേൺ അല്ല അത്. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണമെന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പി പി ദിവ്യ ഒരു മനുഷ്യൻ എന്ന നിലയിൽ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിലയിരുത്തേണ്ട കോടതിയും മറ്റുള്ള അന്വേഷണ കമ്മീഷനുകളാണ്, പോലീസ് സംവിധാനങ്ങളാണ്. അത് കാര്യത്തിൽ ഞാൻ ആരും ബന്ധമില്ല. പക്ഷേ അവരെ ഈ എൻ്റെ ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് അതിന്റെ എന്റെ കൂടി ഞാൻ കേൾക്കൂല ഞാൻ പറയാനുള്ള കേട്ട് നോ ഞാൻ പറഞ്ഞതിന് ശേഷം ആരോട് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി, അതിനുശേഷം ഇങ്ങോട്ട് വരണ്ട. അതായത് അതിൻ്റെ മറ്റൊരു കാര്യം അഴിമതി. ഈ അഴിമതി എന്നുള്ള ഡെഫിനിഷൻ ഉണ്ടല്ലോ, അതായത് കറപ്ഷൻ എന്നുള്ള സാധനം ഞാൻ 4 ദിവസമായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യാമെന്നായിരുന്നു. അരുണ് പി എച്ച് ഡി ഉള്ള ആളാണ്, അതിനൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളൂ. അത് അരുണ് മനസ്സിലാക്കി, ഞാനൊക്കെ വലിയ വിവരമൊന്നുമില്ല ഇക്കാര്യത്തിൽ. അപ്പോൾ ഒരു കാര്യമാണ് ഈ പിന്നെ അതായത് പിന്നെ അഴിമതി, അതായത് കറപ്ഷൻ എന്നുള്ള വേർഡ് ഞാൻ 2-3 തവണ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എന്തൊക്കെയാണ് അതിൻ്റെ പേർവ്യൂല് വരിക. അതിനകത്ത് എന്താണ് ബ്രൈബറി, എംബിസിൽമെൻ്റ് തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇത് അതിൻ്റെ അകത്ത് പെടുമെന്ന് എനിക്കറിയില്ല. ഞാൻ അഴിമതി പറഞ്ഞിട്ടില്ല, പണം വാങ്ങിയെന്ന് പറഞ്ഞിട്ടില്ല, പണം കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് ഇവർ പദവി മിസ്യൂസ്ഡ് ദ പവർ എന്നാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം അധികാര ദുർവിനിയോഗം നടത്തി. അദ്ദേഹം ഞാൻ പറഞ്ഞു കഴിഞ്ഞ ശേഷം മാത്രം അങ്ങ് പറഞ്ഞ കറപ്ഷൻ. യെസ് സർ, യെസ് ഫസ്റ്റ് ഓഫ് ഓൾ യു ഹിയർ മീ ആൻഡ് ദേർ ആഫ്റ്റർ ഓൺലി പുട്ട് മീ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ആ ഞാൻ ആദ്യം പറയാ, പറഞ്ഞ് കേട്ടാ മതി പ്ലീസ്. അപ്പൊ എന്നതിന് ശേഷം പിന്നെ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതായത് ഇദ്ദേഹം കൊടിയ കൃത്യവിലോപം നടത്തിയിട്ടുണ്ട്, പദവി ദുരുപയോഗം ചെയ്തിട്ടുണ്ട്, സ്വാധീനത്തിന് വഴങ്ങിയിട്ടുണ്ട്. ഇനി പൈസ കൊടുത്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, അത് ഞാൻ എൻ്റെ പരാതിയിൽ ബന്ധപ്പെട്ടിട്ടില്ല. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. പിന്നെ കൃത്യവിലോപം നടത്തിയിട്ടുണ്ട് എന്താണല്ലോ, കൃത്യവിലോപം നടത്തിയിട്ടുണ്ട് എന്ന് അങ്ങ് പറയുന്നു. ഓഗസ്റ്റ് മാസത്തിൽ അങ്ങ് അദ്ദേഹത്തെ പോയി കാണുന്നു. കാണുന്ന സമയത്ത് അദ്ദേഹം ഈ കാര്യം പറയുന്നു. വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ലെന്ന് എഡിഎം പറയുന്നു. ഇതിൽ കൃത്യവിലോപം എവിടെയാണ് നടന്നത്? ഐ ആം സ്റ്റോപ്പിംഗ് ഹിയർ. ഇനി ഞാനൊന്നും വിട്ടുന്നില്ല. കട്ട് ചെയ്തോ? ഇല്ലല്ല, കട്ട് ചെയ്തോ. ഇനി വെരി സോറി, എന്റെ അരുണേക്ഷകർ താങ്കളുടെ മോട്ടീവ് എന്റെ അല്ലല്ല പി ഗംഗാധരൻ, അങ്ങ് പറഞ്ഞല്ലോ, അങ്ങ് ഒരു അധ്യാപകൻ കൂടിയല്ലേ, അങ്ങ് കേൾക്കൂ. അല്ല, നോ എനിക്ക് അക്കാര്യത്തിലാണ് അങ്ങയോട് ചോദ്യം ചോദിക്കാനുള്ളത്. കൃത്യവിലോപം, മിസ്യൂസ് ഓഫ് ദി പവർ, ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പരാതി കൊടുക്കേണ്ടത് കോടതിയിൽ നമ്മൾ പോയാൽ കൃത്യമായി മഞ്ചാമസ് എന്ന് പറയുന്ന ഒരു റിട്ട് ഈ ഉദ്യോഗസ്ഥനെതിരെ അങ്ങയ്ക്ക് വളരെ നിഷ്പ്രയാസം കിട്ടും. അങ്ങ് പറയുന്നത് ഒരു കൃത്യവിലോപമാണെങ്കിൽ ഈ ഉദ്യോഗസ്ഥൻ അത് നടത്തിയിട്ടുണ്ടെങ്കിൽ മഞ്ചാമസ് റിട്ട് ഹൈക്കോടതിയിൽ പോയാൽ അങ്ങയ്ക്ക് നിഷ്പ്രയാസം കിട്ടും. അങ്ങത് ചെയ്യാതെ അങ്ങയ്ക്ക് പൈസ ആരോപണം, പൈസ താങ്കളോട് ചോദിക്കാത്ത ഈ നവീനെതിരെ വിജിലൻസിൽ പരാതി കൊടുത്തു. അങ്ങ് തന്നെ അങ്ങനെ കഴിമതി ആരോപണം ഇല്ല, ശരിയല്ലേ?